വളരെ പതുക്കമുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഇപ്പം കണ്ടോ വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറുമ്പോൾ വല്ല പിച്ചിൽ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് ചെറുങ്ങനെ അങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കാം. തൈ വച്ചവരെ, നമ്മളിന്ന് എലത്തൂരാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് നാളുകൾക്ക് ശേഷം എലത്തൂര് ആദ്യമായിട്ട് വരികയാണ്. എലത്തൂര് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്, നമ്മളെ പേജും യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാലും അറിയാം. പിന്നെ ലോക്ക്ഡൗണിൻ്റെ ശേഷം അങ്ങനെ കൂടുതൽ ഇങ്ങോട്ട് വന്നിട്ടില്ല, അപ്പോൾ ഇന്നൊന്ന് വന്ന് നോക്കിയതാണ്. ശ്രിമ്പ് ഒക്കെ വലിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ. വക്കീൽ വന്ന് നോക്കുമ്പോൾ വെള്ളം ഭയങ്കര അബദ്ധമാണ്, ഭയങ്കര കലക്കാണ്, ഭയങ്കര ഇളക്കാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്നുണ്ട്. ഓക്കെ ഇതാട്ടോ, നമ്മൾ ജെല്ലി ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ശ്രിമ്പ്. അപ്പോൾ ഇപ്പോഴത്തെ വാട്ടർ കണ്ടീഷനിൽ അല്ലെങ്കിൽ ശ്രിമ്പ് എങ്ങനെ കാസ്റ്റ് ചെയ്ത് എങ്ങനെ റിട്രൈവ് ചെയ്ത് കൊണ്ടുവരണം, ഏത് രീതിയിൽ ഒലിച്ചാലാണ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത കൂടുതൽ എന്നുള്ള ചെറിയ കുറച്ച് ടിപ്സുകളൊക്കെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവസാന ഭാഗത്ത് അത് കാണാട്ടോ. വെള്ളത്തിന് നല്ല ഇളക്കാണ്, അതുകൊണ്ട് തന്നെ കലങ്ങി മറിഞ്ഞ വെള്ളമാണ് ഏറ്റവും ഉള്ളത്. കൂടുതൽ ഇപ്പം ന്യൂനമർദ്ദമൊക്കെ ആയത് കാരണമായിട്ട് നല്ല ഇളക്കുണ്ട്, അതുകൊണ്ട് തന്നെ സൈഡിൽ ചെളി കയറിയിട്ടാണ് വരുന്നത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കില്ല. ഇങ്ങനത്തെ വാട്ടർ കണ്ടീഷനിൽ പൊതുവെ വളരെ സ്ലോയിലാണ് നമ്മൾ ശ്രിമ്പ് കൊണ്ടുവരുന്നത് കേട്ടോ. ശ്രിമ്പിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ, അതായത് നമ്മൾ നിൽക്കുന്ന കല്ലിൻ്റെ തൊട്ട് താഴെയുള്ള കല്ലിൻ്റെ അടുത്ത് നിന്നാട്ടോ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയത്. എൻ്റെ ഒരു അടിപൊളിയും നല്ലൊരു അടിപൊളി ചെമ്പല്ലി കേട്ടാ, വേണ്ട ഒരു 1 kg ഉണ്ടോ, സൂപ്പർ ചെമ്പല്ലി. നമ്മളെ ജെല്ലി ബ്ലൂവിലാണ് അടിച്ചിട്ടുള്ളത്. നല്ല കിടില മുക്ക കേട്ടോ, അതേണ്ട മുക്കപ്പം നല്ല അടിപൊളിയിട്ട് മണ്ടയ്ക്ക് അടിച്ച് കയറിയിട്ടുണ്ട്. സൂപ്പർ അടിപൊളി സാധനം. ടാൻ മാൻഗ്രോവ് ജാക്ക്, തകർപ്പൻ തകർപ്പൻ മാൻഗ്രോവ് ജാക്ക്. ഈ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടോളൂ കേട്ടോ, ഇതേണ്ട ഇതിലും കൂടുതൽ ഇനി ചെടി മറിയാൻ ബാക്കിയില്ല. നന്നായിട്ട് ഇളകി മറിയുന്നുണ്ട്, നല്ല ഇളക്കമുണ്ട്. പുറത്ത് നമ്മുടെ തളത്തിലെ ഭാഗത്താണ് കാസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി അടിപൊളി ചെമ്പല്ലി മുക്കണം, രണ്ടാമത്തെ ചെമ്പല്ലി കേട്ടോ. നല്ല അടിപൊളി ഉക്കപ്പാണ്, സൂപ്പർ ഉക്കപ്പാണ്. ഇപ്പുറത്തേക്ക് തുളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിച്ചതിൻ്റെ ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇത്രയും നല്ല ഉക്കപ്പ് കിട്ടി. ഓക്കെ നമുക്കിനി എന്തെങ്കിലും കിട്ടും നോക്കാം. സൂപ്പർ ചെമ്പല്ലി, രണ്ടാമത്തെ ചെമ്പല്ലി. ആഹാ ഇടുതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ ഇന്ന് വേറെ ദിവസമായി ഈ വീഡിയോയിൽ മീൻ പിടിക്കുന്ന ദിവസം അല്ല കേട്ടോ. ഈ വീഡിയോയിൽ മീൻ പിടിക്കുന്ന ദിവസം ഞാൻ തനിച്ചുള്ളായിരുന്നു, ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അലിബായി കൂടെ ഉണ്ട്, അപ്പോൾ അലിയാണ് കേട്ടോ ക്യാമറമാനാണ്. അപ്പോൾ ഇപ്പം പുളിമുട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഇളക്കാണ്, സൈഡ് കലക്കുണ്ട്, എന്നാലും മീനടിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ മറ്റേ കമൻറ്റ് കാണുന്നുണ്ട്, അവർക്ക് മീൻ കിട്ടുന്നില്ല, ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോയി വരിക എന്നല്ലാണ്ട് മീൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ മീൻ കുളത്തി വിടുകയാണോ, കാശ് കൊടുത്ത് വാങ്ങിയിട്ട് കുളത്തി വിടുകയെന്നൊക്കെ കമൻറ്റ് ചെയ്ത വിരുദ്ധന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ അതിൻ്റെ നാക്കിൽ ചെയ്യാനിട്ടാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വീഡിയോ തുടക്കവും പാലും മാത്രം കണ്ടാലും നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പഠിക്കാനും പറ്റില്ല, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഏകദേശം ഐഡിയ കിട്ടും ഞാനെങ്ങനെ പിടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കലക്കുള്ള ടൈമിൽ ശ്രിമ്പ് നിങ്ങൾ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല കലക്കുള്ള വെള്ളമാണ്. അപ്പോൾ ഇങ്ങനത്തെ വെള്ളത്തിൽ നമ്മളധികം ശ്രിമ്പ് സൈഡിലേക്ക് എറിഞ്ഞ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ പൊട്ടിച്ച് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ കൂടുതൽ സൈഡ് വൈസ് കാസ്റ്റ് ചെയ്യാതെ ചെറിയൊരു വൈഡിൽ ചെറിയൊരു വൈഡിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് പൊട്ടിച്ച് പോകാൻ പറ്റില്ല. മറ്റൊന്ന് നമ്മൾ സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ മൊത്തം കല്ലിൻ്റെ മേലെ കൂടെ വരിക. അപ്പോൾ ഇങ്ങനത്തെ വാട്ടർ കണ്ടീഷൻ ആകുമ്പോൾ
സ്പീഡിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഞാൻ പല വിഘ്നേഴ്സിനും കണ്ട് അവരിങ്ങനെയാണ് സ്വിമ്പും തന്നെ ഇത്രയും സ്പീഡിലാണ് അവർ സ്വിമ്പും അടിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേക്ക് കിട്ടുന്നത് കുറവാണ്. അപ്പം ഒരു ജസ്റ്റ് നമ്മളാ തിരിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് ചെറിയൊരു വൈഡിൽ കാസ്റ്റ് ചെയ്തിട്ട് ഒന്ന് താപാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. താപാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇതാ വളരെ പതുക്കം കൊണ്ടു എത്ര സ്ലോയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഒന്ന് നിർത്തിയും പറ്റി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. റീലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇതുണ്ടോ ഒന്നിങ്ങനെ മറ്റേ അതേമാതിരി നമ്മൾ തിര ഇങ്ങോട്ട് അടിച്ച് കയറുമ്പം ചെറിയ ഞാൻ ഒന്നുകൂടി കാസ്റ്റ് കയറ്റാം. മറ്റേ എൻ്റെ സ്വിമ്പ് കല്ലിൻ്റെ ചോട്ടിലായി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എപ്പോൾ കണ്ടോ വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറുമ്പം വല്ല പിച്ചിൽ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് ചെറുങ്ങനെ അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ വെള്ളം അങ്ങോട്ട് വലിയുന്നില്ല. അതാ വെള്ളം വലിയുന്ന ടൈമിൽ ജസ്റ്റ് നിങ്ങൾ ആ ടിപ്പൊന്നും ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ പിടിച്ചു വിട്ടാൽ മതി. വെറുതെ ഇങ്ങനെ ഇപ്പോൾ വെള്ളം അങ്ങോട്ട് കയറുമ്പം നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നു. വെള്ളം അങ്ങോട്ട് വലിയുമ്പോൾ ജസ്റ്റ് ടിപ്പൊന്ന് പൊന്തിച്ചിട്ട് വെറുതെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. പിന്നെയും വെള്ളം ഇങ്ങോട്ട് തള്ളാൻ തുടങ്ങുമ്പോൾ പതുക്കെ വലിക്കുക. വെള്ളം അങ്ങോട്ട് വലിയുമ്പോൾ പതുക്കെ ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് റോഡോട് ഒന്നിങ്ങനെ നീക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല ക്ലിയർ വെള്ളമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ വെള്ളം അങ്ങോട്ട് വലിയുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കി പിടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളകിയിട്ട് നല്ലൊരു ഒറിജിനൽ ചെമ്മീൻ ഇങ്ങനെ നീന്തി വരുന്ന അതേ ഫീലിൽ അത് നിൽക്കും. ജസ്റ്റ് ഇപ്പോൾ ആ വലിയ ഇങ്ങനെ ഇതാക്കിയാൽ നല്ലൊരു ആക്ഷനിൽ നിൽക്കും. അതിനാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുക. ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പൊസിഷനാണ് കാളാഞ്ചിൻ്റെ ആയാലും അതുപോലെ ചെമ്പല്ലിൻ്റെ ആയാലൊക്കെ. നമ്മളിങ്ങനെ പതുക്കെ കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങോട്ട് തള്ളി വരുന്ന ടൈമിൽ ഇവിടെ കൊണ്ടുവരാം. വെള്ളം അങ്ങോട്ട് വലിയാൻ തുടങ്ങുമ്പോൾ പതുക്കെ ടിപ്പ് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുമാതിരി കളിക്കും സ്വിമ്പ്. ഈ കളിയായിരിക്കും അതിലെന്തായാലും അടി കിട്ടും മീൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഇപ്പോൾ ചെങ്ങന്മാരെ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഇതാട്ടോ, രണ്ട് ചെമ്പല്ലിയാണ്. ഒരു ചെമ്പല്ലി ഒരു കിലോക്ക് മുകളിലുണ്ടാവും, ഒന്ന് കഷ്ടി ഒരു മുക്കാൽ കിലോ ഉണ്ടാവും. ഇങ്ങനത്തെ രണ്ട് ചെമ്പല്ലിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് മീനടിച്ച ലൂറ് ഇതാണ്, ലൈവ് ചെമ്മീൻ ജെല്ലി ബ്ലൂ സ്ട്രിമ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മളിന്ന് ഉപയോഗിച്ച റീല് ബുൾസിൻ്റെ റീലാണ്. അതുപോലെ റോഡ് മേജർ ക്രാഫ്റ്റിൻ്റെ ഇന്ദ്രയാണ് കേട്ടോ. ഇതുണ്ട മേജർ ക്രാഫ്റ്റിൻ്റെ ഇന്ദ്രയാണ് ഉപയോഗിച്ച റോഡ്. അതുപോലെ ബ്രൈഡ് നോയിബിയുടെ ഒരു 23mm ബ്രൈഡാണ് ഉപയോഗിച്ചത്. YGK 47 LB ഒരു ലീഡറുമാണ് കേട്ടോ ഉപയോഗിച്ച്. ലീഡർ ഡാമേജ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത വരവിൽ എന്തായാലും മാറ്റേണ്ടി വരും. ചെമ്പല്ലി ഒന്നൊന്ന് കല്ലിൻ്റെ അടിയിലേക്ക് പോയുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു അടിപൊളി കണ്ടൻറ്റായിട്ട് വരുന്നവരെ ബൈ ബൈ.